സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. യജ്ഞത്തിൻ്റെ സമാപന സമ്മേളനമൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഓടി വന്ന് കുറച്ച് കാര്യം പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം ഓടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലേ, എല്ലാ ദിവസവും നമ്മൾ നാമം ജപിക്കുമ്പോൾ, അല്ലെ, ജപം കുറച്ച് ദിവസമായിട്ട് നമുക്ക് ജപിക്കാൻ പറ്റുന്നില്ല. ലളിതശാസ്ത്രനാമം. അപ്പോൾ ലളിതശാസ്ത്രനാമത്തിൽ നമ്മൾ രാവിലെ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് അറിയാമോ? 77 തോന്നുന്നു. 78 നാമം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഏ നമം. എന്താണ് മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഏ നമം? വിഘ്നയന്ത്രം എന്ന് പറഞ്ഞ യന്ത്രത്തെ ആര് തകർത്തു? മഹാഗണേശൻ, ദേവിയുടെ മകനായ ഗണേശൻ തകർത്തു. അതിൽ ആനന്ദിച്ചവളെ എന്നാണ് മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഏ നമ എന്ന നാമത്തിൻ്റെ അർത്ഥം. ഇനി അടുത്തു, ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണേ നമ. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണേ നമ. ഭണ്ഡാസുര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണേ നമ. ഭണ്ഡാസുരൻ എന്ന അസുര രാജാവിനാൽ അയക്കപ്പെട്ട ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രങ്ങളെ വർഷിക്കുന്നവൾ, ഭണ്ഡാസുരൻ എന്ന അസുര രാജാവിനാൽ അയക്കപ്പെട്ട ശസ്ത്രങ്ങൾക്ക് ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത അസുരേന്ദ്ര അസുരേന്ദ്ര അവിടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ സുരേന്ദ്ര എന്നായി പോവും അല്ലേ. സുരനും അസുരനും രണ്ടും രണ്ടല്ലേ അല്ലേ. അപ്പോൾ ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണേ നമ. ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രം തന്നവരെ എന്നാണ് അതിനർത്ഥം അല്ലേ. ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണേ നമ. കരാങ്കുലി നഖോൽപന്ന നാരായണ ദശാകൃതി നമ. കര അങ്കുലി നഖ ഉൽപ്പന്ന കരാങ്കുലി നഖ ഉൽപ്പന്ന നാരായണ ദശാകൃതി നമ. കൈവിരലുകളുടെ നഖത്തിൽ നിന്ന് ഉദ്ഭവിച്ച നാരായണൻ്റെ 10 രൂപത്തോടുകൂടിയവളെ എന്നാണ് അർത്ഥം ഇല്ലേ. ലളിതാദേവിയുടെയും ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൽ വിഷ്ണു ഭഗവാൻ പങ്കെടുക്കാൻ ഓരോ സ്വരൂപം സ്വീകരിച്ച് ഓരോ കൃത്യം നടത്തി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ളൊരു ഭാഗമാണില്ലേ. പിന്നെ ഏതവതാരം എടുക്കുന്നതിനും പരാശക്തി സ്വരൂപം കൂടെ വേണം. സങ്കല്പം പ്രവൃത്തിയുടെ പ്രകടമാകുന്നതിൻ്റെ യുദ്ധത്തിലുള്ള പ്രവൃത്തിയുടെ പ്രധാന ഉപകരണമാണ് കൈകൾ. ശക്തി പുറത്തേക്ക് വഹിക്കുന്നത് കൈവിരലുകളിലൂടെയാണെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ദശാവതാരം എന്ന് പറയുന്നതിനെ മറ്റൊരു തലത്തിൽ ദേവി പറഞ്ഞു വയ്ക്കുന്നതാണ്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നമുക്ക് ചെയ്യാൻ എന്ത് കൂടിയേ തീരൂ. 10 ഇതെത്രയുണ്ട്? ഇത് 9, ഇപ്പോഴേ 10 ഉള്ളൂ അല്ലേ. 10 വിരലുകൾ കൂടിയേ തീരൂ. അപ്പോൾ കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാകൃതി നമ. അപ്പോൾ ചെറുവിരല് ചെയ്യുന്ന ധർമ്മമല്ല മോതിരവിരല്, മോതിരവിരലിൻ്റെ ധർമ്മമല്ല നടുവിരല്, നടുവിരലിൻ്റെ ധർമ്മമല്ല ചൂണ്ടുവിരല്, അതിൻ്റെ ധർമ്മമല്ല പെരുവിരൽ അല്ലേ. അപ്പം അതുകൊണ്ട് നാരായണ ദശാകൃതിയായിരിക്കുന്ന, അതുപോലെ ഭഗവതിക്ക് ഓരോരോരോരോരോരോ കാലത്ത് ഓരോരോരോരോ അവതാരങ്ങളുടെ കാര്യം പറയുമ്പോൾ എന്തു പറയുന്നു? നാരായണൻ സ്വമേധയാ ഭഗവതി സ്വരൂപമായി അവതരിച്ചു എന്നാണ് പറഞ്ഞു വയ്ക്കുക. കരാങ്കുലി നഖോത്പന്നാരായണ ദശാകൃതി നമ. 81 നാമം ഓം മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ അസുര സൈനികായേ നമ. മഹാപാശുപത അസ്ത്ര അഗ്നി നിർദഗ്ധ അസുര സൈനികായേ നമ എന്ന് പിരിക്കണം. മഹത്തായ പാശുപതസ്ത്രമാകുന്ന അഗ്നിയാൽ നിശേഷം ദഹിക്കപ്പെട്ട് അസുര സൈന്യത്തോടുകൂടിയ ഭണ്ഡാസുരൻ്റെ സൈന്യത്തിനു നേരെ ദേവി പാശുപതാസ്ത്രമയച്ച് 40 സേനാധിപന്മാരെയും ഒരുമിച്ച് ദഹിപ്പിച്ചു എന്നാണ് പറയുക. അതായത് ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ ദേവി പാശുപതം കൊണ്ട് ഹനിച്ചു. ദേവി പാശുപതാസ്ത്രം പ്രയോഗിച്ചപ്പോൾ എത്ര 40 സൈനികരും മരിച്ചു എന്ന് പറയുന്ന ഭാഗമാണ് ഓ മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ അസുര സൈനികായേ നമം. അടുത്തത് ഓം കാമേശ്വരാഗ്നി നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യകായേ നമ. ഓം കാമേശ്വരാഗ്നി നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യകായേ നമ. എന്താണ്
കാമേശ്വരൻ്റെ അഗ്നിയിൽ നിശേഷം ദഹിച്ച ഭണ്ഡാസുരനാൽ ശൂന്യമാക്കപ്പെട്ട ശൂന്യകം എന്ന പട്ടണത്തോടുകൂടിയ പാശുപതാസ്ത്രത്തെക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ളതാണ് കാമേശ്വരാസ്ത്രം. ഓം കാമേശ്വര അഗ്നി നിർദഗ്ധ. കാമേശ്വരാസ്ത്രം കൊണ്ട് എന്തു പറയുന്നത്, നിശേഷം ദഹിച്ച എന്ന് നമുക്ക് സാമാന്യ അർത്ഥം പറയാം. ആ ഭാഗം ഒന്ന് നോക്കിക്കൊള്ളൂ. കാമേശ്വരൻ്റെ അഗ്നിയിൽ നിശേഷം ദഹിച്ച ഭണ്ഡാസുരൻ, ഭണ്ഡാസുരൻ ആരുടെ അഗ്നിയിൽ ജനിച്ചു, ആരുടെ അഗ്നിയിൽ നിന്ന് ദഹിച്ചുപോയി? ഭണ്ഡാസുരൻ കാമേശ്വരൻ്റെ അഗ്നിയിൽ ജനിച്ചുപോയി. ഭണ്ഡാസുരനാൽ ശൂന്യമാക്കപ്പെട്ട ശൂന്യകം എന്ന പട്ടണത്തോടുകൂടിയ, അപ്പോൾ കണ്ട ഭണ്ഡാസുരനാൽ ശൂന്യമാക്കപ്പെട്ട പട്ടണത്തിൻ്റെ പേര് ശൂന്യകം ഇല്ലേ, ശൂന്യകം എന്ന പട്ടണത്തോടുകൂടിയ പാശുപതാസ്ത്രത്തെക്കാൾ പതിന്മടങ്ങ് സംഹാരശക്തിയുള്ളതാണ് കാമേശ്വരാസ്ത്രം. ലളിതാദേവി ആ അസ്ത്രം പ്രയോഗിച്ച് ഭണ്ഡാസുരനെ ഭസ്മമാക്കി. ഭണ്ഡാസുരൻ ചുമ്മാ റോക്കറ്റ് കൊളുത്തി ഇട്ടതുപോലെ ഒരു പട്ടണത്തെ ശൂന്യമാക്കി. ഭണ്ഡാസുരൻ്റെ പട്ടണത്തെ മുഴുവൻ ദേവി എന്ത് ചെയ്തു? കാമേശ്വരാസ്ത്രം, കാമേശ്വരാസ്ത്രം കൊണ്ട് ദേവി ഹനിച്ചു എന്ന് പറയുന്നതാണ് ഈ ഭാഗം അല്ലേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ, ഒത്തിരി തിരക്കായിരുന്നു ഒന്നും ഇല്ലേ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഓടി വന്ന് ഇല്ലേ. അപ്പോൾ സത്സംഗത്തിൽ ഏതാണ്ട് നമ്മുടെ ഈ ഓൺലൈൻ സത്സംഗത്തിലുള്ള 300-ൽ അധികം പേര്, 311-399 ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ഈ ക്ഷേത്രം അന്വേഷിച്ച് കട്ടക്കിൽ നിന്നും ഒറീസയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും എറണാകുളത്ത് നിന്നും പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ടായിരുന്നു, പൊൻകുന്നത്ത് നിന്നും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേക നമസ്കാരം ഇല്ലേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം നാളെ കഴിഞ്ഞിട്ട് ഇല്ലേ, നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെത്തുമല്ലോ ഇല്ലേ. അപ്പം നാളെ രാവിലത്തെ ലൈവ് നമുക്ക് അവിടെ നോക്കാം കേട്ടോ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.